നമസ്കാരം. ബോളിവുഡിൽ നിരവധി ആരാധകരുള്ള താരജോഡികളാണ് ഐശ്വര്യ റായും അഭിഷേക് ബച്ചനും. ഇരുവരുടെയും അഭിമുഖങ്ങളും മറ്റും സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറാറുണ്ട്. എന്നും പരസ്പരമുള്ള ബഹുമാനത്തിന്റെയും സ്നേഹത്തിന്റെയും കാര്യത്തിൽ ആരാധകർക്ക് മാതൃകയായിരുന്നു അഭിഷേകും ഐശ്വര്യയും. എന്നാൽ നടി അഭിഷേക് ബച്ചന്റെ വീട്ടുകാരുമായി അകൽച്ചയിലാണെന്ന് അഭ്യൂഹങ്ങൾ സോഷ്യൽ മീഡിയയിലെ ചർച്ചയാണ്. ഐശ്വര്യ റായ് ബച്ചൻ എന്ന പേരെന്നും എക്കാലവും ഗോസിപ്പ് കോളങ്ങളിൽ സജീവമായിരുന്നല്ലോ. 2007 അഭിഷേക് ബച്ചനുമായുള്ള പ്രണയവിവാഹത്തിന് ശേഷമെങ്കിലും അതിനൊരു അവസാനമുണ്ടാവും എന്നാണ് കരുതിയത്. എന്നാൽ വിവാഹം കഴിഞ്ഞ് കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ വിവാഹമോചന ഗോസിപ്പുകളും സജീവമായിരുന്നു. മകൾ ആരാധ്യ ബച്ചൻ പിറന്നതിന് ശേഷവും ആ ഗോസിപ്പിന് കുറവൊന്നും സംഭവിച്ചിട്ടില്ല. അടുത്തിടെ ആനന്ദ് അംബാനിയുടെ വിവാഹത്തിന് അഭിഷേക് ബച്ചൻ മാതാപിതാക്കൾക്കും സഹോദരിയുടെ കുടുംബത്തിനുമൊപ്പം എത്തിയപ്പോൾ ഐശ്വര്യ റായ് എത്തിയത് മകൾ ആരാധ്യയ്ക്കൊപ്പമായിരുന്നു. രണ്ടുപേരും ഒരുമിച്ച് വരാതിരുന്നതോടെ വിവാഹമോചന ഗോസിപ്പുകൾ വീണ്ടും സജീവമായി. അതിനിടയിലാണ് അഭിഷേക് ബച്ചൻ വിവാഹമോചനത്തെക്കുറിച്ച് ഒരു പോസ്റ്റ് ലൈക്ക് അടിച്ചത്. അതോടെ വിഷയം ഒന്നും കൂടി ആളിക്കത്തി. തങ്ങൾക്കിടയിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്നും ഇപ്പോഴും നല്ല രീതിയിൽ പോകുന്നതായിട്ടും അഭിഷേക് സൂചിപ്പിച്ചെങ്കിലും താരങ്ങൾ വേർപിരിഞ്ഞെന്ന് നിരന്തരം റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടെ പുതിയ ചില കണ്ടെത്തലുകളുമായി എത്തിയിരിക്കുകയാണ് പാപ്പരാസികൾ. ദുബായിലെ ഒരു പരിപാടിയിൽ പങ്കെടുത്ത് തിരികെ എയർപോർട്ടിൽ എത്തുന്ന ഐശ്വര്യ റായുടെ ചിത്രങ്ങൾ വൈറലായിരുന്നു. ഇതിന് പിന്നാലെ നടി അഭിഷേക് ബച്ചനുമായി അകൽച്ചയിലാണെന്ന് തെളിയിക്കുന്ന ചില തെളിവുകളും പുറത്തു വന്നിരിക്കുകയാണ്. വിവാഹം കഴിഞ്ഞതുമുതൽ ഭർത്താവിന്റെ കുടുംബവുമായി അടുത്തുനിന്ന ഐശ്വര്യ തന്റെ പേരിനൊപ്പം ബച്ചൻ എന്ന പേരും ഉൾപ്പെടുത്തിയിരുന്നു. ഏറെ അഭിനന്ദനങ്ങളും ഇതിലൂടെ നടി സ്വന്തമാക്കി. അങ്ങനെ ഇതുവരെ ഐശ്വര്യ റായ് ബച്ചൻ എന്ന പേരിലാണ് നടി അറിയപ്പെട്ടിരുന്നത്. പൊതുപരിപാടികളിലും മറ്റും ഐശ്വര്യയുടെ പോസ്റ്റുകളിലുമൊക്കെ ബച്ചൻ എന്ന പേരുണ്ട്. ഐശ്വര്യ പേരിന് മാറ്റം വരുത്തിയിരിക്കുകയാണെന്നാണ് പുതിയ കണ്ടുപിടുത്തം. അടുത്തിടെ UAE നടന്ന ഗ്ലോബൽ വിമൻസ് ഫോറം പരിപാടിയിൽ മുഖ്യാതിഥിയായി ഐശ്വര്യ റായ് പങ്കെടുത്തിരുന്നു. സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ചുള്ള നടിയുടെ പ്രസംഗം ലോകമെമ്പാടും വാർത്തയാവുകയും ചെയ്തു. എന്നാൽ ഇതിനിടെ ചില ആരാധകരുടെ ശ്രദ്ധ ആകർഷിച്ചത് പരിപാടിയിൽ ഐശ്വര്യ റായ് എന്ന പേരിലേക്കാണ്. നടിയെ സംഘാടകർ പരിചയപ്പെടുത്തിയത് ഐശ്വര്യ റായ് എന്ന പേരിലാണ്. വേദിയിലെ ഗ്രാഫിക്സിൽ പോലും ബച്ചൻ എന്നുണ്ടായിരുന്നില്ല. അഭിഷേക് ബച്ചനുമായുള്ള വേർപിരിയലിനെ കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ കണക്കിലെടുക്കുമ്പോൾ നടി ഇത് മനഃപൂർവ്വം വേണ്ടെന്ന് വെച്ചതാകാൻ സാധ്യതയുണ്ടെന്നാണ് പറയപ്പെടുന്നത്. മാത്രമല്ല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ധാരാളം ഗോസിപ്പുകൾക്കും ഇത് കാരണമായി. ആനന്ദ് അംബാനിയുടെ വിവാഹം മുതലാണ് ഐശ്വര്യ റായും അഭിഷേക് ബച്ചനും നിരന്തരം ഗോസിപ്പുകൾക്ക് ഇരയായത്. അഭിഷേക് ബച്ചൻ മാതാപിതാക്കൾക്കൊപ്പം പെങ്ങൾക്കുമൊപ്പമാണ് വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്തിയത്. അതേ വേദിയിൽ ഐശ്വര്യ റായ് മകൾക്കൊപ്പം ഒറ്റയ്ക്ക് വന്നത് ആരാധകരെ ചൊടിപ്പിച്ചു. ഭാര്യയെയും മകളെയും മാറ്റി നിർത്തി കുടുംബത്തിന്റെ പിന്നാലെ അഭിഷേക് പോയതായി ആരോപണങ്ങൾ വന്നു. ഇതിനുശേഷം നിരന്തരം താരങ്ങളുടെ വിവാഹമോചനത്തെ പറ്റിയുള്ള പ്രചാരണം ഉണ്ടായി. ഇടയ്ക്ക് പ്രചരിക്കുന്നതിൽ കാര്യമില്ലെന്നും താൻ ഇപ്പോഴും വിവാഹിതനാണെന്നും അഭിഷേക് സൂചിപ്പിച്ചിരുന്നു. എന്നാൽ ഐശ്വര്യയ്ക്ക് കാര്യങ്ങൾ അത്ര സുഖകരമല്ലെന്ന സൂചനയാണ് പിന്നീട് ലഭിച്ചത്. ഐശ്വര്യയുടെയും മകളുടെയും ജന്മദിനം പ്രത്യേകമായി ആഘോഷിക്കുകയോ പ്രശംസിക്കുകയോ ആശംസകളുമായി അഭിഷേക് വരികയോ ചെയ്തിട്ടില്ല. മാത്രമല്ല മകൾക്ക് ആശംസ നേർന്നുള്ള ഐശ്വര്യയുടെ പോസ്റ്റിൽ പിതാവായ അഭിഷേകിന്റെ ഒരു ഫോട്ടോ പോലും ഇല്ലായിരുന്നു. അതൊക്കെ താരങ്ങളുടെ വിവാഹമോചനത്തിലേക്ക് എത്തിയെന്ന ഊഹാപോഹങ്ങളുടെ ആക്കം കൂട്ടി. നിരന്തരം വാർത്തകൾ വരുന്നതിനാൽ അഭിഷേകും ഐശ്വര്യയും വിഷയത്തിൽ ഔദ്യോഗികമായി പ്രതികരിക്കുമെന്ന് പ്രതീക്ഷയിലാണ് ആരാധകർ. വിവാഹമോചിതരാകുന്നുവെന്ന തരത്തിൽ വാർത്തകൾ വന്നതിന് പിന്നാലെ നടിയും മോഡലുമായ നിമ്രത് കൗറും അഭിഷേക് ബച്ചനും പ്രണയത്തിലാണെന്ന രീതിയിലും വാർത്തകൾ വന്നിരുന്നു. അതേസമയം ഇതുവരെ ഈ വിഷയത്തിൽ ആരും തന്നെ പ്രതികരിച്ചിരുന്നില്ല. ബച്ചൻ കുടുംബം അഭിഷേക് ബച്ചനും ഐശ്വര്യ റായും തമ്മിലുള്ള വിവാഹമോചന വാർത്തകളോട് പ്രതികരിച്ചിട്ടില്ല. ഇന്ന് നിമ്രത് കൗറുമായി അഭിഷേക് പ്രണയത്തിൽ എന്ന തരത്തിൽ വാർത്തകൾ വന്നിട്ടും ബച്ചൻ കുടുംബം മൗനം പാലിക്കുകയാണ് ചെയ്തത്. ഇതോടെ ഈ വാദങ്ങളിലെല്ലാം സത്യമുണ്ടെന്ന തരത്തിലാണ് കാര്യങ്ങളുടെ പോക്ക്.